കശ്മീരിൽ ജനങ്ങൾ മരിച്ചു വീഴുകയാണെന്ന് റിപ്പോർട്ടുണ്ടെന്ന രാഹുലിന്റെ വാക്കുകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ അവതരിപ്പിച്ചതിന് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നടത്തിയ വിഡ്ഢിത്തമായ പരാമർശമായാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിനെ വിലയിരുത്തുന്നത്. പപ്പുമോനെന്നും അമൂൽ ബേബിയും എന്നുമുള്ള പരാമർശങ്ങൾക്കെല്ലാം താൻ അർഹനാണെന്ന വിധത്തിലായിരുന്നു രാഹുലിന്റെ ഈ പരാമർശം. ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിനെതിരെ പാകിസ്ഥാൻ മനുഷ്യാവകാശ വകുപ്പ് മന്ത്രി ഷിറിൻ മസാരി യുഎനിന് അയച്ച കത്തിലാണ് രാഹുലിന്റെ പരാമർശം ഉൾപ്പെടുത്തിയത്. കശ്മീരിലെ അക്രമങ്ങൾ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി കശ്മീരിൽ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്നായിരുന്നു പാകിസ്ഥാൻ മന്ത്രി കത്തിൽ വ്യക്തമാക്കിയത്. ജമ്മു കശ്മീരിനെതിരെയുള്ള രാഹുലിന്റെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാദ്യമായല്ല പാകിസ്ഥാന് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ലഭിക്കുന്നതെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. അമേഠി സന്ദർശനത്തിലായിരുന്നു രാഹുലിനെതിരെ സ്മൃതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ത്രിവർണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും അതിന്റെ മൂല്യം കുറച്ചു കാണുകയും ചെയ്യുന്ന ഒരു നേതാവ് ഇന്ത്യയിലുണ്ടെന്നത് നിർഭാഗ്യകരമാണ്. രാഹുൽ ശത്രു രാജ്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നതിനുള്ള മാനസികാവസ്ഥയാണ് പ്രതിഫലിക്കുന്നത്. പാർലമെന്റിനുള്ളിൽ പാർട്ടി പ്രവർത്തകർ സംസാരിക്കുമ്പോൾ ഭരണഘടനയുടെ അന്തസ്സുണ്ട്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജമ്മു കാശ്മീരും ലഡാക്കും പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അവിടുത്തെ ഓരോ വീടുകളിലും വികസനം എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാൻ തീരുമാനിച്ചപ്പോൾ പാർലമെന്റിൽ നടന്ന ചർച്ചയെക്കുറിച്ചും ഇറാനി പരാമർശിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മുടെ ത്രിവർണത്തെക്കുറിച്ചും രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ചില കോൺഗ്രസ് അംഗങ്ങൾ നടത്തിയ പരാമർശം കേട്ട് ജനങ്ങൾ പോലും അമ്പരന്നു പോയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാഹുലിന്റെ പരാമർശത്തെ ഉത്തർപ്രദേശ് മന്ത്രി കേശവ് പ്രസാദ് മൗര്യയും വിമർശിച്ചു. ജമ്മു കശ്മീർ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് സ്വീകരിച്ച പ്രസ്താവനകളും നിലപാടുകളും രാഹുലിന്റെ ബാലിശമായ പെരുമാറ്റത്തെ എടുത്തു കാണിക്കുന്നുവെന്ന് ജമ്മു കശ്മീർ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞു. രാഹുൽ പ്രായപൂർത്തിയാകാത്ത രീതിയിലാണ് പെരുമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ പോലെയായി രാഹുലിന്റെ പരാമർശമെന്നും ജമ്മു കാശ്മീർ ഗവർണർ പറഞ്ഞു. ജമ്മു മേഖലയിലെ സ്ഥിതി സാധാരണ നിലയിലല്ലെന്നും പ്രദേശത്ത് ആളുകൾ മരിക്കുകയാണെന്നും രാഹുൽ അവകാശപ്പെട്ടിരുന്നു. ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ ആരെയും അനുവദിക്കാത്തതിലൂടെ സർക്കാർ സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. രാഹുലിന്റെ വാദത്തോട് പ്രതികരിക്കുന്ന ഗവർണർ മാലിക് കശ്മീർ താഴ്വരയിൽ താൻ സന്ദർശിക്കാൻ രാഹുലിനെ ക്ഷണിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ കശ്മീരിനെതിരെ ആയുധമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയ്ക്ക് വീണ്ടും പാകിസ്ഥാൻ കത്ത് നൽകിയതായും ജമ്മു കശ്മീർ ഗവർണർ പറഞ്ഞു. രാഹുലിന്റെ പ്രസ്താവന പാകിസ്ഥാൻ യു എനിൽ ആയുധമാക്കിയതോടെ ശക്തമായ ഭാഷയിൽ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. യു എനിലേക്കുള്ള അപേക്ഷയിൽ പാകിസ്ഥാൻ അനാവശ്യമായി രാഹുലിന്റെ പേര് വലിച്ചിഴക്കുകയായിരുന്നുവെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങൾ നീതീകരിക്കാനാണ് അവരുടെ നീക്കം. ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ പ്രദേശങ്ങളെല്ലാം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ജമ്മു കശ്മീരിൽ അക്രമം ഉണ്ടാക്കാനാണ് പാകിസ്ഥാന്റെ നീക്കമെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തുറന്നടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുലും രംഗത്തെത്തിയിരുന്നു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അവിടെ പാകിസ്ഥാന് ഇടമല്ലെന്നുമായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ലോകത്താകെ ഭീകരവാദത്തെ പ്രധാനമായും പിന്തുണയ്ക്കുന്ന രാജ്യം പാകിസ്ഥാനാണെന്നും രാഹുൽ ആരോപിച്ചു. പല കാര്യങ്ങളിലും രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനോട് എതിർപ്പുണ്ട്. എന്നാൽ കശ്മീർ വിഷയത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടൽ വേണ്ടെന്ന കാര്യം വ്യക്തമാണ്. ജമ്മു കാശ്മീരിൽ അക്രമമുണ്ട്. ഈ അക്രമത്തെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാനാണെന്നും രാഹുൽ ട്വിറ്ററിൽ ആരോപിച്ചിരുന്നു. രാജ്യസുരക്ഷ പോലുള്ള അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടയ്ക്കിടെ നിലപാട് മാറ്റുന്ന രാഹുൽ ജനമധ്യത്തിൽ നാണം കെട്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.